നമസ്കാരം. ഇവിടെ സംസാരിക്കാനുള്ള അറിവോ എക്സ്പീരിയൻസസോ എനിക്കില്ല. പക്ഷെ ഇപ്പൊ ഈ തൊട്ട് മുന്നേ നമ്മൾ കണ്ട ആ വീഡിയോ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേരുടെ കണ്ണു നിറയുന്നതും കൂടെ ഇരിക്കുന്ന ആളെ ചേർത്ത് പിടിക്കുന്നതും ഒക്കെ കാണാൻ കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി, അതുപോലെ എൻ്റെ ഒരുപാട് പ്രിയപ്പെട്ട, നമ്മൾ സിനിമയിലും ടി വിയിലും ഒക്കെ കണ്ടിട്ടുള്ള ഒരുപാട് പ്രിയപ്പെട്ടവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ള ഡോക്ടേഴ്സ് ഇവിടെയുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ അവരോട് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത് എത്ര വലിയ കാര്യമാണെന്ന് നിങ്ങൾക്ക് ഒരുപക്ഷെ ഇത് എല്ലാ ദിവസവും കാണുന്ന അനുഭവിക്കുന്ന കാര്യങ്ങളായിരിക്കാം. പക്ഷേ ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ലൈഫിൽ എത്ര വലുതാണെന്നുള്ളത് ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു. ഞാനിവിടെ വന്നപ്പോൾ ഡോക്ടറിനോട് ഞാൻ പറഞ്ഞു, എനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് അമൃത ഹോസ്പിറ്റലിൽ വരുന്നത്. ഞാൻ സ്വാമിയെടുത്ത് പറഞ്ഞു, എനിക്ക് ആദ്യം ഉണ്ടായതൊരു ഭയമാണ്. കാര്യം ഞാൻ ടി വിയിൽ എപ്പോഴും നമ്മളുടെ പ്രിയപ്പെട്ട സിനിമ റിലേറ്റഡ് ആയിട്ടുള്ളതോ അല്ലാത്തതോ ആളുകൾ അമൃത ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ കാണുന്ന റിസപ്ഷൻ അതാണ്. ആ റിസപ്ഷൻ കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഭയമാണ് ഉണ്ടായത്. പക്ഷെ ഇവിടെ വന്ന് എല്ലാവരുമായിട്ട് സംസാരിച്ചപ്പോഴും ഈ ഡോക്ടേഴ്സിനെ പറ്റി കേട്ടപ്പോഴും അറിഞ്ഞപ്പോഴും ഒക്കെയാണ് അതൊരു ധൈര്യമാണ് ആ റിസപ്ഷൻ എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. ഒരുപാട് നന്ദി. പ്രത്യേകിച്ച് ലിഫോക്കിനോടും അമൃത സ്പർശനത്തിനോടും എനിക്ക് പറയാനുള്ളത് ബോധവൽക്കരണത്തെ കുറിച്ചാണ്. ഇപ്പോൾ വിജയൻ ചേട്ടൻ, വിജയൻ കാനന്തൂർ എന്ന് പറഞ്ഞ നടൻ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ട്രാൻസ്പ്ലാന്റേഷൻ ഇവിടുന്ന് അമൃത ഹോസ്പിറ്റലിൽ നിന്ന് കഴിഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ആദ്യം അഭിനയിച്ചത് എൻ്റെ കൂടെയായിരുന്നു. ഞാൻ അതിനു മുന്നേയും അദ്ദേഹത്തിൻ്റെ കൂടെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് വന്ന വിജയൻ ചേട്ടനെ ഞാൻ കാണുമ്പോൾ എനിക്ക് പേടിയായി. അദ്ദേഹം പേടിച്ച് ഒട്ടും കോൺഫിഡൻസ് ഇല്ലാതെ വന്ന് ക്യാമറയുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു വിജയൻ ചേട്ടനാണ് എനിക്ക് കാണാൻ പറ്റിയത്. പക്ഷെ അതിൽ നിന്ന് ഒരുപാട് ഒരുപാട് മുന്നോട്ട് വന്ന് ഇന്ന് ഞാൻ കാണുമ്പോൾ ആരോഗ്യത്തോടെ ഇരിക്കുന്നു, പഴയ തടിയൊക്കെ തിരിച്ചു വന്നു. അതുപോലെ ഈ സ്റ്റേജിലിരിക്കുന്ന ബാല കുറേ ദിവസം ഞങ്ങളെയൊക്കെ പേടിപ്പിച്ചതാണ്, കുറേ അധികം നാൾ ഞങ്ങളെ പേടിപ്പിച്ചതാണ്. ആ എനിക്ക് തോന്നുന്നു ആ സർജറിക്ക് മുന്നേയുള്ള ഏകദേശം ഒരു 6 മാസത്തോളം വളരെ അൺഹെൽത്തി ആയിട്ട് ബാലയെ കാണുമ്പോഴും ടി വിയിലൂടെ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഫേസ്ബുക്ക് ലൈവിലൂടെയൊക്കെ കാണുമ്പോഴും ഒക്കെ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ ബാലയെ ഇവിടെ വെച്ച് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പഴയ കോൺഫിഡൻസും പഴയ കോമഡിയും ഒക്കെ തിരിച്ചു പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അടുത്ത സിനിമ സംവിധാനത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു ബാലയെ കാണാൻ പറ്റി. അപ്പോൾ ഈ അമൃത സ്പർശനത്തിനോട് ഞാൻ പറഞ്ഞത്, എനിക്ക് ബോധവൽക്കരണമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ വേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ഇതിന് മുന്നേ ആണെങ്കിലും ട്രാൻസ്പ്ലാന്റേഷന് ശേഷമാണെങ്കിലും ആളുകൾ ഇതൊരു ലൈഫ്, ഇതിന് ശേഷം എന്താണെന്നുള്ളൊരു ചോദ്യത്തിന് മുന്നിൽ നിന്ന് പോകാതിരിക്കാൻ അവരെ സഹായിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ആവശ്യമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞില്ല, ഇതിൽ കൂടുതലൊന്നും സംസാരിക്കാനുള്ള അറിവോ എക്സ്പീരിയൻസസോ എനിക്കില്ല. അപ്പം ഇവിടെ വന്നതിലും ഇതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി എന്നെ വിളിച്ചതിലും ഒരുപാട് നന്ദി. ഇനിയും എപ്പോഴെങ്കിലുമൊക്കെ എവിടെയെങ്കിലും വെച്ച് കാണാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച്.